ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വെഡിങ് സ്കിൻ കെയർ റുട്ടീൻ കാണിച്ചു തരാനാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം ഒരു പോസ്റ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു സുള്ളിയിൽ, കർണാടക. അപ്പോൾ അവിടെ പോസ്റ്റിങ്ങിന് പോയ ടൈമിൽ ഞാൻ ഒരുപാടങ്ങ് വെയിൽ കൊണ്ടു. വെയിൽ കൊണ്ട ടൈമിൽ നന്നായിട്ടങ്ങ് ടാനായി എന്ന് വെച്ചാൽ എൻ്റെ ശരിക്കുള്ള നോർമൽ സ്കിൻ കളറിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നു. നല്ല ഡാർക്കായിപ്പോയി. അപ്പോൾ എൻ്റെ കല്യാണമാണ് രണ്ട് മാസം കഴിയുമ്പോൾ. അപ്പോൾ എല്ലാവരും നാട്ടിൽ വന്നപ്പോൾ ചോദിക്കുന്നത്, എന്താ ഇത്രയും കറുത്തുപോയത്, ഇങ്ങനെയല്ലായിരുന്നല്ലോ, സനികയ്ക്ക് നല്ല നിറം ഉണ്ടായിരുന്നല്ലോ, അങ്ങനെയാണ്. നമുക്ക് കേൾക്കുമ്പോൾ ഒരു ബോഡി ഷേമായിട്ട് തോന്നുമെങ്കിലും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ശരിയാണ്, നന്നായിട്ട് ടാൻഡായിപ്പോയി. ഒട്ടും സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. കോളേജിലെ പഠിത്തം അങ്ങനെ ഭയങ്കര ബിസി ഷെഡ്യൂളാകുമ്പോൾ നമ്മളിതൊന്നും ശ്രദ്ധിക്കത്തില്ല, നമുക്കതിനൊന്നും ഒരു ടൈമും ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു, എന്തായാലും രണ്ട് മാസം കഴിയുമ്പോൾ കല്യാണമാണ്, എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു സ്കിൻ കെയർ റുട്ടീൻ അങ്ങ് ചെയ്യാം. ഞാൻ ചെയ്തപ്പോൾ പ്രത്യേകിച്ച് പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം എൻ്റെ കൂട്ടുകാരി പറഞ്ഞു മിനിമലിസ്റ്റിൻ്റെ പ്രൊഡക്റ്റൊക്കെ നല്ലതാണ്, അവൾ യൂസ് ചെയ്യുന്ന സെറം അടിപൊളിയാണ്, വൈറ്റമിൻ സിയുടെ ആണ്, അപ്പോൾ അങ്ങനെ വല്ല നീ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാനെന്നാ ഓക്കെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് മിനിമലിസ്റ്റിൻ്റെ ആൽഫ ആർബ്യൂട്ടീൻ സിറം വാങ്ങിച്ചു. അത് മാത്രമല്ല, അതിന് മുന്നേ എനിക്ക് പിമ്പിൾസൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് സാലിസിലിക് ആസിഡിൻ്റെ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തപ്പോൾ നല്ല അടിപൊളി റിസൾട്ടായിരുന്നു. ടു വീക്സ് യൂസ് ചെയ്തപ്പോൾ തന്നെ പിമ്പിൾസൊക്കെ അത്യാവശ്യം നന്നായിട്ട് റെഡ്യൂസായി. അപ്പോൾ ഞാൻ എന്നാൽ വിചാരിച്ചു ഗിവ് ഇറ്റ് എ ട്രൈ, നമുക്ക് മിനിമലിസ്റ്റ് തന്നെ വാങ്ങിക്കാം, ട്രസ്റ്റഡ് ആണ്, അങ്ങനെ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സ്കിൻ കെയർ ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് ബ്രൈറ്റ് ടു ബീസിൽ തരാൻ പോകുന്നത്. എനിക്ക് യൂസ്ഫുള്ളായിട്ട് നന്നായിട്ട് ഫീൽ ചെയ്ത കുറച്ച് ടിപ്സാണ്. അപ്പോൾ വീഡിയോ ഫുൾ കാണുക. അതേപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. മൈ നെയിം ഈസ് സനിക ആൻഡ് വെൽക്കം ടു ആയർ ഇൻഫോ പ്ലസ്. ഓക്കെ, ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷാണ്. ഇതിൻ്റെ അകത്ത് എല്ലാച്ചയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് സ്കിന്നിൽ ഒരുപാട് വ്യത്യാസം തന്നു. എൻ്റെ സ്കിന്ന് മെയിനായിട്ട് ഓയിലിയാണ് ടെക്സ്റ്റർ, അപ്പം എൻ്റെ സ്കിൻ ടെക്സ്റ്ററൊക്കെ മാറി. അതേപോലെ തന്നെ നന്നായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്തു. അപ്പോൾ എനിക്ക് പിമ്പിൾസൊക്കെ നന്നായിട്ട് കുറഞ്ഞു. രാവിലെ മോർണിംഗ് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫേസ് വാഷ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് ലേറ്റ് നൈറ്റ് കിടക്കാൻ നേരത്ത് ചെയ്യാറുണ്ട്. ഇൻ ബിറ്റ്വീൻ നമ്മളിപ്പം പുറത്ത് പോവോ അല്ലെങ്കിൽ വാക്കിംഗ് എന്തെങ്കിലും എക്സസൈസ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്ന് സ്വെറ്റ് ആവില്ല. അപ്പം നമുക്ക് ഇത് വെച്ച് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൻ്റെ മെയിൻ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് വെച്ചാൽ മെയിൻലി സാലിസിലിക് ആസിഡ് ഓയിൽ കൺട്രോളിന് നല്ലതാണ്. അപ്പോൾ പിമ്പിൾസൊക്കെ പെട്ടെന്ന് ഹീൽ ചെയ്യും, സ്കിൻ ടെക്സ്ചർ നന്നായിട്ട് സ്മൂത്താക്കും. നന്നായിട്ട് എനിക്ക് നന്നായിട്ട് എഫക്റ്റീവായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മിനിമലിസ്റ്റിൻ്റെ തന്നെ ആൽഫ ആർബ്യൂട്ടീൻ സിറം ആണ്. അപ്പോൾ ഇത് ഒരു ഫേസ് സിറം ആണ്, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നൈറ്റ് ആയിരിക്കും കുറച്ചുകൂടെ ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. രാവിലെ നമ്മളിപ്പം ചെയ്യുകയാണെങ്കിൽ ക്ലെൻസ് ചെയ്യുക, അതായത് ഫേസ് വാഷ് വെച്ച് ക്ലെൻസ് ചെയ്യുക, അത് കഴിഞ്ഞ് ടോണർ ഇടുക. ടോണർ മിനിമലിസ്റ്റിൻ്റെ തന്നെ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡ് നല്ലത് നോക്കാം. അപ്പോൾ ഈ ടോണർ യൂസ് ചെയ്യുന്ന pH മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഈ ടോണർ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ സെറം അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ സെറം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മോയ്സ്ചറൈസർ ചെയ്യണം, സൺസ്ക്രീൻ ചെയ്യണം. ഇത്രയാണ് സ്കിൻ കെയർ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാനിത് മെയിനായിട്ട് രാത്രിയാണ് യൂസ് ചെയ്യുന്നത്. രാത്രി ഫേസ് വാഷ് ചെയ്ത് സെറം തേച്ച് കിടക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ആൽഫ ആർബ്യൂട്ടീൻ, ഇതിനകത്ത് ഹീറോ ഇൻഗ്രീഡിയൻ്റ് തന്നെ ആൽഫ ആർബ്യൂട്ടീൻ ആണ്. ഇത് മെയിനായിട്ട് സ്കിൻ ലൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ റെഡ്യൂസ് ചെയ്യും. പിന്നെ UV റേഡിയേഷൻ വച്ചുണ്ടായിരിക്കുന്ന പിഗ്മെൻറ്റേഷൻ, അതായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അത് നന്നായിട്ടങ്ങ് റെഡ്യൂസായി. അതാണ് എനിക്ക് ഫേസിൽ നന്നായിട്ട് അറിയാൻ പറ്റിയൊരു വ്യത്യാസം. അപ്പം ഇത് രണ്ടുമാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തത്. അതിൻ്റെ കൂടെ ഞാനൊരു മിനിമലിസ്റ്റിൻ്റെ തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ പോകുമ്പം ഫേസ് വാഷ് ചെയ്തു, അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത മോയ്സ്ചറൈസർ കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പം ടു ഫിംഗർ ഫോർമുല തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് അത്യാവശ്യം നല്ല ലെയറായിട്ട് സൺസ്ക്രീൻ ഇട്ടാൽ മാത്രമേ, ഇപ്പം തന്നെ നല്ല യുവ റേഡിയേഷൻ ഉണ്ട്, അപ്പം നമ്മൾ സൺസ്ക്രീൻ ഇടാതെ ഈ സിറം മാത്രം യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഫേസിൽ അത് ഒരു വ്യത്യാസം ഉണ്ടാക്കത്തില്ല. അപ്പോൾ പുറത്തിറങ്ങുകയാണെങ്കിൽ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ UV വെഡ്ജിൻ്റെ ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ്. ഈ രണ്ട് പ്രൊഡക്റ്റും ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ്. അപ്പം വിശ്വാസത്തോടെ യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും നമ്മൾ സിറം ആണെങ്കിലും ഫേസ് വാഷ് ആണെങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് അലർജിക് ടെസ്റ്റിംഗ് ചെയ്തിരിക്കണം. കാര്യം ഓരോരുത്തരുടെ സ്കിന്നും വേറെ വേറെയാണ്. ഇപ്പോൾ എനിക്ക് യൂസ് ചെയ്ത് നല്ല എഫക്റ്റ് കിട്ടിയെന്ന് വെച്ച് നിങ്ങൾക്കതാവണം എന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ലാസ്റ്റ് പ്രൊഡക്റ്റ് കാണിക്കാം. ഇതെൻ്റെ UV വെഡ്ജിൻ്റെ സൺസ്ക്രീൻ ആണ്, UVEDGE. അപ്പം ഇതിനകത്ത് SPF 30 ആണ്. അത്യാവശ്യം നല്ലതായിട്ട് സൺബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഇത്. ഇതപ്പം ഞാൻ ആ ടൈമിൽ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
അന്ന് കുറച്ചേ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, പക്ഷേ തീർന്നു. ഇത് 3 weeks നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് 3 weeks ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അത് കഴിയുമ്പോൾ തീരും. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാൻ വീക്ക്ലി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാറുണ്ട്. സ്ക്രബ് ചെയ്യുന്നത് നേച്ചേഴ്സിൻ്റെ ഗോൾഡൻ ഗ്ലോയിങ് ഫേസ് സ്ക്രബ്. നല്ലതാണ്, അത്യാവശ്യം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നല്ലതാണ്. ഓക്കെ, ഇനി ഞാൻ ഇന്ത്യയിൽ കഴിക്കുന്ന കുറച്ച് മെഡിസിൻസ് പറയാം. പക്ഷേ അത് വെറുതെ സെൽഫ് മെഡിക്കേറ്റ് ചെയ്യരുത്. എൻ്റെ അമ്മ ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് അമ്മ പറഞ്ഞിട്ട് ജസ്റ്റ് ഞാനെന്നാൽ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ചെയ്യാം എന്ന് വിചാരിച്ചതാണ്. എനിക്ക് കുറച്ച് പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹോർമോണിൽ, അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് അതും കൂടെ ഉള്ളതുകൊണ്ടാവും നന്നായിട്ട് എഫക്റ്റ് വന്നു എന്നാണ് തോന്നുന്നത്. മഞ്ചിഷ്ടാദി കഷായം, അത് ഇൻറ്റേണൽ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ആണ്. പക്ഷേ ഡോണ്ട് സെൽഫ് മെഡിക്കേറ്റ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് മഞ്ചിഷ്ടാദി കഷായം. അപ്പോൾ ഇതിൽ മഞ്ചിഷ്ട എന്ന് പറയുന്ന റൂബിയ കോർട്ടിഫോളിയ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളൊരു സാധനമാണ്. ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ലേറ്റർ. സോ ലാസ്റ്റ്ലി ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ ഫേസ് പാക്കാണ്. ഞാൻ ദിവസം അപ്ലൈ ചെയ്യുന്നൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതെൻ്റെ അച്ഛൻ ഉണ്ടാക്കി തന്നതാണ്. നാൽപ്പാമന ആൻഡ് പച്ച മഞ്ഞൾ രണ്ടും കൂടെ പൊടിച്ചിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുമ്പം റോസ് വാട്ടർ വെച്ചാണ് യൂസ് ചെയ്യുന്നത്. അതല്ല, ഇപ്പോൾ പുറത്ത് പോയി ജസ്റ്റ് ഒന്ന് വെയിലടിച്ചു എന്ന് തോന്നുവാണെങ്കിൽ മാത്രം തൈര് വെച്ച് മിക്സ് ചെയ്തിടാറുണ്ട്. അപ്പം ഞാൻ ആദ്യമൊക്കെ നല്ല ടാൻഡ് ആയിട്ടിരുന്ന ടൈമിൽ ഒരു 5-6 ദിവസം കേർഡ് മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നല്ല വ്യത്യാസം വന്നു. അപ്പം ഇത് ഇത്ര ഉണ്ടായിരുന്നതാണ്, ഇപ്പം എന്നാൽ ഇത്ര ആക്കി. അപ്പം ലെവൽ ഓഫ് യൂസേജ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നന്നായിട്ട് യൂസ്ഫുൾ ആയിരുന്നു എനിക്ക്. അതോടൊപ്പം തന്നെ വേദ ഹെർബൽസിൻ്റെ ഒരു മഞ്ചിഷ്ടാദി ജെല്ല്, ഇത് ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചത് തന്നെ മഞ്ചിഷ്ടാദി ജെല്ലായതുകൊണ്ടാണ്. മഞ്ചിഷ്ട അത്യാവശ്യം നല്ല സ്കിൻ ലൈറ്റനിങ് ട്രീറ്റ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ വരുന്നത്, നല്ല ജെല്ലിയാണ്, നല്ല സ്മെല്ലൊക്കെ കേട്ടോ, നല്ല അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഞാനിപ്പോൾ ഇത് ഇത്രയാണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് മോയ്സ്ചറൈസറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പം മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അതല്ല, നിങ്ങൾക്ക് മോയ്സ്ചറൈസർ വാങ്ങിക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ ഇത് തേച്ചിട്ട് സൺസ്ക്രീൻ ഇട്ടാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നൊരു സാധനമാണ്, നല്ലതാണ് സ്കിന്നിന്. അപ്പം ഇത് അബ്സോർബ് ചെയ്യും, മറ്റേത് സൺസ്ക്രീൻ പ്രൊട്ടക്റ്റായിട്ട് കിടക്കുകയും ചെയ്യും ലെയറായിട്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് സൺ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരോടും ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഡോണ്ട് സെൽഫ് മെഡിക്കേറ്റ്. ഞാൻ മഞ്ചിഷ്ടാദി കഷായം കാണിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ അത് നമ്മൾ കുറേ ഫാക്ടേഴ്സ് നോക്കിയിട്ട് ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. അത് ആൻറ്റി ഡയബറ്റിക് ആണ്, പിന്നെ സ്കിൻ ഡിസോർഡേഴ്സിനൊക്കെ, സ്കിൻ ഡിസീസസിന് വൈഡ് വെറൈറ്റി ഓഫ് ആയുർവേദ മെഡിസിൻസ് ആണ് ഉള്ളത്. അപ്പോൾ അതിൽ വരണമാണ് മഞ്ചിഷ്ടാദി കഷായം. അപ്പോൾ നിങ്ങൾക്ക് അത് ആയുർവേദ ഡോക്ടർ തരണം എന്നില്ല, ഓരോ കണ്ടീഷൻസ് അനുസരിച്ചായിരിക്കും തരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ റൂട്ടീൻ. എനിക്ക് നന്നായിട്ട് ഇഫക്റ്റീവ് ആയതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ പോകുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.